നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാലിയിലെത്തി. ലോക സമ്പദ് വ്യവസ്ഥ, ഊർജം, പരിസ്ഥിതി, കൃഷി, ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, ഊർജ പ്രതിസന്ധി, ലോക രാഷ്ട്രീയ സ്ഥിതിഗതികൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചയിൽ മോദി പങ്കാളിയായി. G20 അധ്യക്ഷപദം ഇന്ത്യ ഏറ്റെടുക്കുന്നത് വസുദൈവ കുടുംബകം എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും ചർച്ചയിൽ മോദി പറഞ്ഞു. മാസങ്ങളായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഊർജ വിതരണത്തിലെ നിയന്ത്രണങ്ങൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും അടിവരയിട്ട് പറഞ്ഞ മോദി മേഖലയിലെ സ്ഥിരത ഉറപ്പാക്കണമെന്നും കൂട്ടിച്ചേർത്തു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, US പ്രസിഡന്റ് ജോ ബൈഡൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റിഷി സുനാക്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പകരമെത്തിയ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു മോദിയുടെ പ്രസംഗം. G20 ഉച്ചകോടിയിലെ അത്താഴ വിരുന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും സൌഹൃദം പങ്കിട്ടു. ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തി തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് രാജ്യത്തലവന്മാർ ഹസ്തദാനം നൽകിയത്, സൌഹൃദം പങ്കിടുകയും ചെയ്തത്. ഇതിന്റെ വീഡിയോയും പുറത്തു വന്നു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ ആതിഥേയത്വം വഹിക്കുന്ന അത്താഴ വിരുന്നിൽ മോദി ഷീ ജിൻപിങ്ങിനോട് സംസാരിക്കുന്നതും ഹസ്തദാനം നൽകുന്നതുമായ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. 2020 കിഴക്കൻ ലഡാക്കിലെ അതിർത്തി പ്രശ്നങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളിലെ നേതാക്കളും സൌഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നില്ല. 3 ദിവസത്തെ ഇന്തോനേഷ്യ സന്ദർശനത്തിനായി നരേന്ദ്രമോദി ഇന്നലെയാണ് ബാലിയിൽ എത്തിയത്. ആപ്പിൾ സഹസ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് ഉപയോഗിച്ചിരുന്ന ചെരുപ്പിന് ലേലത്തിൽ ലഭിച്ചത് $2.20 ലക്ഷം. 70s മധ്യത്തിൽ ജോബ്സ് പതിവായി ഉപയോഗിച്ച പ്രശസ്ത ജർമ്മൻ ഷൂ നിർമ്മാതാക്കളായ ബിർക്കൻ സ്റ്റോക്കിന്റെ ബ്രൗൺ നിറത്തിലുള്ള ചെരുപ്പിനാണ് ജൂലിയൻസ് ഓക്ഷൻസ് സംഘടിപ്പിച്ച ലേലത്തിൽ റെക്കോർഡ് വിലയിട്ടത്. കോർക്കും ചണവും ചേർന്ന് നിർമ്മിച്ച ചെരുപ്പിൽ സ്റ്റീവ് ജോബ്സിന്റെ പാദമുദ്ര പ്രകടമാണ്. ജോബ്സും സ്റ്റീവ് വോസ്നിയാക്കും ചേർന്ന് 1976 കാലിഫോർണിയയിലെ ലോസ് ആൾട്ടോസിൽ ആപ്പിൾ സ്ഥാപിച്ചത്. അർബുദ ബാധയെ തുടർന്ന് 2011 ജോബ്സ് അന്തരിച്ചത്. ചൈനയ്ക്കെതിരെ വാതുവയ്പ് നടത്തുന്നതിനൊപ്പം ജർമ്മനി വിയറ്റ്നാമുമായി ബന്ധം സ്ഥാപിക്കുന്നു. ജർമ്മനി ഏഷ്യയിലെ താൽപര്യങ്ങൾ വൈവിധ്യവൽക്കരിക്കാൻ നോക്കുമ്പോൾ വിയറ്റ്നാം ഒരു ബദൽ നിർമ്മാണ കേന്ദ്രമായി ഉയർന്നുവരും. വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ചാൻസലർ ഒലാഫ് ഷോൾസ് ഹാനോയിൽ സന്ദർശനം നടത്തുകയാണ്. രാജ്യത്തിന്റെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ആശ്വാസകരമായ സന്ദേശവുമായി ജർമ്മൻ ചാൻസലർ ഷോൾസ് തന്റെ ദ്വിദിന വിയറ്റ്നാം സന്ദർശനം തിങ്കളാഴ്ച അവസാനിപ്പിച്ചു. വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ജർമ്മനി ആഗ്രഹിക്കുന്നു. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് വൈവിധ്യവൽക്കരിക്കാൻ നോക്കുമ്പോൾ വിയറ്റ്നാമിനെ ഒരു ഗുണഭോക്താവാകാൻ സഹായിക്കുന്നുവെന്ന് ഷോൾസ് പറഞ്ഞു. തെക്കുകിഴക്കൻ ഏഷ്യയിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് വിയറ്റ്നാം. ലോകബാങ്ക് പറയുന്നതനുസരിച്ച് ഈ വർഷം 7.5% 6.7% വർദ്ധിക്കുമെന്ന് പ്രവചിക്കുന്നു. UN കണക്കുകൾ പ്രകാരം നവംബർ 15 കണക്കനുസരിച്ച് ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളുടെ എണ്ണം 8 ബില്യനായി. 8 ബില്യൻ ആളുകളാണ് ഇപ്പോൾ ഭൂമിയിൽ വസിക്കുന്നത്. വളരെക്കാലമായി ലോക ജനസംഖ്യ സാവധാനത്തിലും സ്ഥിരതയോടും വളർന്നു. ജനന മരണനിരക്കുകൾ ഉയർന്നതാണ്. എന്നാൽ കഴിഞ്ഞ 200 വർഷങ്ങളിൽ വേഗത്തിലും വളർന്നിട്ട് 8 ബില്യൻ ആളുകൾ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ജർമ്മനിയിലെ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ സംസ്ഥാന തലസ്ഥാനമായ ഡ്യൂസൽഡോർഫിൽ നിന്നും ഇദംപ്രഥമമായി നവംബർ 15 ചൊവ്വാഴ്ച ഖത്തർ എയർവേസ് ഫ്ലൈറ്റുകൾ ആരംഭിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സർവീസ് തുടങ്ങുമെന്നുള്ള പ്രഖ്യാപനമാണ് നവംബർ 15 സാക്ഷാത്കരിച്ചത്. 254 സീറ്റുകളുള്ള ബോയിംഗ് ഡ്രീം ലൈനർ B-78S-type വിമാനമാണ് ഉച്ചകഴിഞ്ഞ് 3:25 ദോഹയിലേക്ക് സർവീസ് നടത്തിയത്. ഖത്തറിന്റെ കന്നിയാത്രയിൽ നാട്ടിലേക്ക് ആറാടി പറന്നത് വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെട്ട ജർമ്മനിയിലെ 130 മലയാളികളാണ്. ഖത്തർ എയർവേസ് മാനേജർ തിയറി ആന്റിനോറി നേരിട്ടെത്തി മധുരം കൊടുത്ത് സ്വീകരിച്ചാണ് കന്നിയാത്രക്കാരെ വിമാനത്തിലേക്ക് ആനയിച്ചത്. അതുമാത്രമല്ല, ഖത്തറിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ആരവം ഉയരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ലോകകപ്പ് ആലേഖനം ചെയ്ത വിമാനത്തിൽ കന്നിയാത്ര ചെയ്യാൻ അവസരം ലഭിച്ചത് വലിയൊരു ഭാഗ്യമായി കരുതുന്നതായി യാത്രക്കാരിൽ ഒരാളായ കൊളോൺ കേരളസമാജം പ്രസിഡന്റും ലോക കേരളസഭാംഗവുമായ ജോസ് പുതുശ്ശേരി പ്രവാസി ഓൺലൈനോട് പറഞ്ഞു. ഡ്യൂസൽഡോർഫ് വിമാനത്താവള CEO ആയ ലാർസ് റീഡലിക്സും നിലവിലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും ലേബർ ഡയറക്ടറുമായ
മലയാളി രണ്ടാം തലമുറക്കാരനായ പ്രദീപ് പിണക്കാട്ടും നേരിട്ടെത്തി കന്യ യാത്രക്കാരെ സ്വാഗതം ചെയ്ത് ആണ് യാത്രയാക്കിയത്. 2023 January 1 മുതൽ പ്രദീപ് പിണക്കാട്ടായിരിക്കും വിമാനത്താവളത്തിന്റെ സിഇഒ. ആഴ്ചയിലെ സേവനത്തെ അടിസ്ഥാനമാക്കി പുതിയ ഷെഡ്യൂൾ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ദോഹയിൽ നിന്നും ആഴ്ചയിലെ 7 ദിവസങ്ങളിലും സർവീസ് ഉണ്ട്. ദോഹയിൽ നിന്ന് ഡ്യൂസൽഡോർഫിലേക്ക് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലും ഡ്യൂസൽഡോർഫിൽ നിന്ന് തിരിച്ചും ഫ്ലൈറ്റുകൾ ഉണ്ട്. അടുത്ത വേനൽക്കാലത്ത് ഫ്ലൈറ്റ് ഷെഡ്യൂളും വിമാനവും മാറും. ബിസിനസ് സീറ്റുകളുടെ എണ്ണം 36% ഉയരും. ഖത്തർ എയർവേസ് ബോയിങ് 787-9 ഡ്രീം ലൈനർ ആയിരിക്കും സർവീസ് നടത്തുക. ജർമ്മനിയിലെ ഖത്തർ എയർവേസിന്റെ 4th ഡെസ്റ്റിനേഷനാണ് ഡ്യൂസൽഡോർഫ്. നിലവിൽ ബെർലിൻ, ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിക് എന്നിവിടങ്ങളിൽ നിന്നാണ് ഖത്തർ എയർവേസ് പറക്കുന്നത്. ശരത്കാലത്തിന് ശേഷം ജർമ്മൻ വാതക ശേഖരം 100%. റഷ്യ വെട്ടിക്കുറച്ചതുപോലെ നഷ്ടപ്പെട്ട ഊർജ്ജം ശൈത്യകാലത്തിന് രാജ്യം തയ്യാറെടുക്കുമ്പോൾ ഗ്യാസ് സംഭരണ കേന്ദ്രങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നുവെന്ന് ഗ്യാസ് ഏജൻസി അറിയിച്ചു. ജർമ്മനിയിലെ മൊത്തം സ്റ്റോറേജ് ലെവൽ 100% ഫെഡറൽ നെറ്റ്വർക്ക് ഏജൻസി പ്രതിദിന അപ്ഡേറ്റിൽ പറഞ്ഞു. ചില സ്റ്റോറേജ് സൈറ്റുകൾ കൂടുതൽ വാതകം നിറയ്ക്കാൻ പ്രാപ്തമാണെന്നും പറഞ്ഞു. വർഷങ്ങളായി റഷ്യൻ വാതക ഇറക്കുമതിയെ ആശ്രയിക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് ജർമ്മനി. പ്രകൃതി വാതകം ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ആദ്യ ജർമ്മൻ തുറമുഖം ചൊവ്വാഴ്ച പ്രവർത്തനം ആരംഭിച്ചു. ദ്രവീകൃത പ്രകൃതി വാതകം, അതായത് LNG, ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ജർമ്മനിയുടെ ആദ്യ ടെർമിനൽ വടക്കു പടിഞ്ഞാറൻ തീരത്തുള്ള വിൽഹം സ്വാഫൻ തുറമുഖത്താണ് തുറന്നത്. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിനു മുമ്പ് ജർമ്മനി അതിന്റെ പ്രകൃതി വാതക ഇറക്കുമതിയുടെ പകുതിയിലധികം റഷ്യയിൽ നിന്നാണ് സ്വീകരിച്ചിരുന്നത്. ഫ്ലൈറ്റ് റദ്ദാക്കിയപ്പോൾ യാത്രക്കാർക്ക് സമയബന്ധിതമായി പണം തിരിച്ചു നൽകാൻ വൈകിയതിന് US ഗതാഗത വകുപ്പ് എയർ ഇന്ത്യക്ക് പിഴ ചുമത്തി. $121.5 million തിരിച്ചടയ്ക്കാനും $1.4 million പിഴ അടയ്ക്കാനുമാണ് ഉത്തരവ്. എയർ ഇന്ത്യ ഉൾപ്പെടെ 6 എയർലൈനുകൾക്കാണ് പിഴ. വാട്സാപ്പ് ഇന്ത്യ മേധാവി അഭിജിത് ബോസ് രാജിവെച്ചു. വാട്സാപ്പിന്റെ മാതൃകമ്പനിയായ മെറ്റയുടെ ഇന്ത്യയിലെ പബ്ലിക് പോളിസി വിഭാഗം തലവൻ രാജീവ് അഗർവാളും രാജിവെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സുഹൃത്തും ദീപിക അസോസിയേറ്റ് എഡിറ്ററും ഡൽഹി ബ്യൂറോ ചീഫും GMBC പ്രസിഡന്റുമായ ജോർജ് കള്ളിവയലിന്റെ ജ്യേഷ്ഠ സഹോദരനും ട്രാക്കോ കേബിൾസ് റിട്ടയർ സീനിയർ പേഴ്സണൽ മാനേജറുമായ പാലാ വിളക്കുമാടം കള്ളിവയലിൽ ജോഷി എബ്രഹാം കൊച്ചിയിൽ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 കാരണക്കോടം സെന്റ് ജൂഡ് പള്ളിയിൽ നടക്കും. ഭാര്യ ടെറി ജോഷി കരുവേലിത്തറ. 2 മക്കളുണ്ട്. പാലാ വിളക്കുമാടം കള്ളിവയലിൽ പരേതരായ അഡ്വക്കേറ്റ് KM എബ്രഹാമിന്റെയും അമ്മിണിയുടെയും മകനാണ്. ജോർജ് കള്ളിവയലിനെ കൂടാതെ 7 സഹോദരങ്ങൾ കൂടിയുണ്ട് പരേതന്. പരേതന്റെ പെട്ടെന്നുള്ള വിയോഗത്തിൽ പ്രവാസി ഓൺലൈൻ അനുശോചനം രേഖപ്പെടുത്തുന്നതിനൊപ്പം ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.